ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മദേഴ്സ് നഴ്സിംഗ്. എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം ഡയാലിസിസിനെ കുറിച്ചാണ്. അപ്പം ഡയാലിസിസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏത് സിറ്റുവേഷൻസിലാണ് ഒരു പേഷ്യൻറ്റ് ഡയാലിസിസിലേക്ക് പോകുന്നത്, അല്ലെങ്കിൽ എത്ര തരം ഡയാലിസിസ് ഉണ്ട്, ഡയാലിസിസ് ചെയ്യുന്ന വ്യക്തികൾക്ക് നമുക്ക് എന്തൊക്കെ തരത്തിലുള്ള ഫുഡൊക്കെ കൺട്രോൾ ചെയ്യാം, അതിനെക്കുറിച്ചൊരു ചെറിയൊരു ഗൈഡ് ലൈൻസ് ആണ് പറഞ്ഞത്. അപ്പോൾ ഓൾറെഡി നമ്മളൊരു സെറ്റ് ചെയ്തൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സൗണ്ട് പ്രോബ്ലം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് റിക്വസ്റ്റഡ് ആയിട്ട് നമ്മൾ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്ത് ഞാൻ ഡയാലിസിനെ ബേസ് ചെയ്ത് ഞാൻ ടോപ്പിക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് ഡയാലിസിസ് പോകുന്നതിന് മുമ്പ് നമുക്ക് ഡയാലിസിസ് ചെയ്യുന്ന ഏത് സാഹചര്യത്തിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിഡ്നി അല്ലെങ്കിൽ വൃക്ക സംബന്ധമായിട്ട് ഒരു വ്യക്തിയിൽ പ്രശ്നം ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് കിഡ്നി പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യാതെ വരുന്നു അല്ലേ. ഓക്കെ, കിഡ്നി എന്ന് പറഞ്ഞാൽ അവയവം ശരിക്കും നമ്മുടെ ശരീരത്തിലെ ടോക്സിക് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലെ വേസ്റ്റ് പ്രോഡക്ട്സ് എല്ലാം ഫിൽട്ടർ ചെയ്യുന്ന ഒരു ഓർഗനാണ്. പക്ഷേ കിഡ്നി ഫെയിലിയറിലേക്ക് വരുമ്പം ആ വ്യക്തിക്ക് തീർച്ചയായിട്ടും എന്താണ് ശരീരത്തിലെ വേസ്റ്റ് പ്രോഡക്റ്റ് ഫിൽട്ടർ ചെയ്യാനുള്ള പ്രോസസ്സിലേക്ക് കംപ്ലീറ്റ് ഡിലേ ആവുന്നു. അപ്പോൾ നമുക്ക് ആ ഇമ്പ്യൂരിറ്റീസ് നമ്മുടെ ബോഡി തന്നെ സബ്സൈഡ് ആവുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ മറ്റുള്ള ഓർഗൻസിനും ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ കിഡ്നി ഫങ്ഷനിങ്ങിന് വേണ്ടി നമ്മൾ ഡയാലിസിസ് എന്നൊരു പ്രൊസീജിയറിലേക്ക് പോകുന്നു. അപ്പോൾ ഡയാലിസിൻ്റെ പ്രൊസീജിയറിലേക്ക് പോകുമ്പോൾ ഡയാലിസിന് ഇതിനകത്ത് ഡയാലിസറുണ്ട്. അപ്പോൾ ഓരോ പേഷ്യൻറ്റ് ഇൻഡിവിജ്വൽ ഡയാലിസറിന് എത്തിയിട്ടാണ് നമ്മുടെ കംപ്ലീറ്റ് ബ്ലഡ് പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടി ഡയാലിസിൽ നമ്മുടെ ബ്ലഡ് റിസീവ് ചെയ്തിട്ട് ആ ഒരു പ്രോസസ്സ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ഡയാലിസിസിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് പേഷ്യൻറ്റിന് തീർച്ചയായിട്ടും വൺസ് നമ്മൾ പേഷ്യൻറ്റിന് ക്രിയാറ്റിൻ ലെവലൊക്കെ ഒരു 1.6 ഒക്കെ എബോ ഒക്കെ ആകുമ്പോഴാണ് ഡോക്ടർ കംപ്ലീറ്റ്ലി പേഷ്യൻറ്റ് അതിനെ ഡയാലിസിസ് ചെയ്തേ പറ്റുള്ളൂ എന്നൊരു സാഹചര്യത്തിൽ മാത്രമേ ഡയാലിസിസിലേക്ക് പോകുകയുള്ളൂ കിഡ്നി സംബന്ധമായിട്ട് പ്രശ്നം ഉണ്ടാകുമ്പോൾ. മറ്റൊരു കാര്യം, ഇനി ആർക്കൊക്കെയാണ് ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഉണ്ടാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പ്രൊലോങ്ഡ് ആയിട്ട് എന്തെങ്കിലും ഇപ്പം ഒരു പാമ്പ് കടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ പെട്ടെന്ന് ഇൻഫെക്ഷൻ ഒക്കെ വന്നിട്ട് കിഡ്നി ഫംഗ്ഷൻ ഓൾട്ടറേഷൻ ഉണ്ടെങ്കിൽ ഒന്നോ രണ്ടോ ഡയാലിസിസും ഉണ്ട് ചെയ്യേണ്ട സാഹചര്യങ്ങളുണ്ട്. ഇനി അതർവൈസ് ചില സാഹചര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റ് കഴിഞ്ഞാൽ കിഡ്നി പൂർവാധികം ക്രോണിക് കിഡ്നി ഡിസീസ് എന്നാണ് പറഞ്ഞത്, പൂർവാധികം കിഡ്നി ഫംഗ്ഷനിങ് ഓൾട്ടർ ആകുമ്പോൾ ഡയാലിസിസിലേക്ക് പോകുന്നു. പിന്നെ ഡയാലിസിസ് ചെയ്യുമ്പോൾ നമ്മുടെ എല്ലാ പേഷ്യൻ്റെ കംപ്ലീറ്റ് എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ടെന്ന് അനലൈസ് ചെയ്തിട്ടായിരിക്കും ഡോക്ടർ പ്ലാൻ ചെയ്യുന്നത്. പിന്നെ ഒരു വ്യക്തിക്ക് എത്രത്തോളം ഡയാലിസിസ് ചെയ്യേണ്ടി വരുന്നു എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ അതിൻ്റെ ചെയ്യുന്നതിനൊരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ അത് പേഷ്യൻറ്റിനെ കംപ്ലീറ്റ്ലി ബേസ് ചെയ്തിട്ടാണ് ആ പേഷ്യൻ്റ് എന്തുമാത്രം റിക്വയർഡ് ആണ് എന്ന് നോക്കിയിട്ട് ആണ്. നമ്മൾ ഡയാലിസിസ് എത്ര തരമാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഡയാലിസിസ് രണ്ട് തരമാണ് ഉള്ളത്. ഒന്ന് ഹീമോ ഡയാലിസിസ് എന്ന് പറയും, അതാണ് പൊതുവേ പേഷ്യൻസ് ചെയ്തത്. നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ട് ചെയ്യുന്ന ഡയാലിസിൻ്റെ പേരാണ് ഹീമോ ഡയാലിസിസ്. മറ്റൊന്നെന്ന് പറയുന്നത് പെരിറ്റോണിയം ഡയാലിസിസ് എന്നാണ് പറയുന്നത്. അത് വീട്ടിൽ സജീവരണമൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എല്ലായിടത്തും അത് പോസിബിൾ അല്ല. അപ്പോൾ ഹീമോ ഡയാലിസിസിന് ഞാൻ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ ഡയാലിസിസ് രണ്ട് തരത്തിലുണ്ടെന്ന്. അതിൽ നമ്മൾ ഇപ്പോൾ ആദ്യം ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഹീമോ ഡയാലിസിസ് ആണ്. നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്ന ഡയാലിസിസ് അതിൻ്റെ ജസ്റ്റ് ഒരു പ്രൊസീജിയറാണ് ഞാനിപ്പം പറയാൻ പോകുന്നത്. മെഷീൻ കാണുന്നുണ്ട് നിങ്ങൾ, അതിനോടൊപ്പം ബ്ലഡ് ഫിൽട്ടർ ചെയ്യുന്നു അല്ലേ. അപ്പോൾ ഈ ബ്ലഡ് ഫിൽട്ടർ ചെയ്യാൻ നമ്മുടെ ശരീരത്തിൽ ഇപ്പോൾ രണ്ട് തരത്തിലുള്ള ഡയാലിസിസ് പ്രോസസ്സ് ചെയ്യാറുണ്ട്. ഒന്ന് ഹീമോ ഡയാലിസിസ് എന്ന് പറയും, അതാണ് യൂഷ്വലി എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യം, ഹോസ്പിറ്റലിൽ പോയി ചെയ്യുന്നതാണ്. മറ്റൊന്ന് പെരിറ്റോണിയ ഡയാലിസിസ് ആണ്, അത് നമുക്ക് വീടുകളിൽ തന്നെ ചെയ്യാൻ സാധിക്കും. പക്ഷേ യൂഷ്വലി എല്ലാവരും ഹീമോ ഡയാലിസിസ് ചെയ്യുള്ളൂ. അപ്പം നമുക്ക് ഹീമോ ഡയാലിസിസിനെ കുറിച്ച് ആദ്യമേ പറയുകയാണെങ്കിൽ അതിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ശരിക്കും ഗ്രാഫ്റ്റ് എന്ന് പറഞ്ഞ ഒരു ചെറിയൊരു സർജറി പോലെ ചെയ്യേണ്ടി വരും. അത് നമ്മുടെ ആർട്ടറിയും നമ്മുടെ കൈകളിൽ ആർട്ടറിയും വെയിനെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് രണ്ടും കൂടി നമ്മൾ അറ്റാച്ച് ചെയ്തിട്ട് ഒരു ഗ്രാഫ്റ്റ് ഉണ്ടാക്കും. ആ അറ്റാച്ച്മെൻറ്റിലാണ് ഗ്രാഫ്റ്റ് ഡെവലപ്പ് ചെയ്യുന്ന ശേഷം ആ അറ്റാച്ച്മെൻറ്റിലാണ് ഡയാലിസിസിൻ്റെ പ്രോസസ്സിനോടൊപ്പം ശുചീകരിക്കാൻ വേണ്ടി കണക്റ്റ് ചെയ്യുന്ന കത്തീറ്റർ യൂസ് ഇടുന്നത്. അതായത് നമ്മൾ ഫിസ്റ്റുള്ള ക്രിയേറ്റിന് ശേഷം മാത്രമേ നമുക്കൊരു ഡയാലിസിസ് പ്രൊസീജിയറൊന്നും സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പം അത് ആർട്ടറിയും വെയിനും ചെയ്യുന്ന ഒരു ഗ്രാഫ്റ്റിനെയാണ് നമ്മൾ ഫിസ്റ്റുള്ള എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഫിസ്റ്റുള്ള ക്രിയേറ്റ് ചെയ്തെടുത്ത് ഡയാലിസിസിൻ്റെ മെഷീനോട് അറ്റാച്ച് ചെയ്തിട്ട് ട്യൂബ് നമ്മുടെ ശരീരത്തിൽ ഒരു കത്തീറ്റർ പ്ലേസ് ചെയ്യും. എന്നിട്ട് നമ്മുടെ ശരീരത്തിലെ വേസ്റ്റ് പ്രോഡക്ട്സ് ടോട്ടലായിട്ട് ക്ലെൻസ് ചെയ്യാനായിട്ട് ഡയാലിസിസ് എന്ന് പറഞ്ഞ മെഷീനിലൂടെ സാധ്യമാകുന്നു. ഇതാണ് ഹീമോ ഡയാലിസിസ് എന്ന് പറഞ്ഞ ഒരു പ്രൊസീജിയർ എന്ന് പറയുന്നത്. ചെറിയൊരു വിവരണം ഞാൻ പറയുന്നുള്ളൂ. മറ്റൊന്ന് പറയാനുള്ളത് പെരിറ്റോണിയ ഡയാലിസിസ്, അത് വീടുകളിൽ ചെയ്യുന്നതാണ്.
അത് ശരിക്കും പെറ്റോണി ഡയൽസ് നമ്മുടെ ഇപ്പം ഈ ഒരു ഇമേജിൽ കാണാം നമുക്ക് വയറിൽ തന്നെ ഒരു ട്യൂബ് കണക്ട് ചെയ്യുന്നു വയറ്റിൽ. അത് ശരിക്കും ഒരു ഇംപ്ലാന്റ് പെറ്റോണി ഡയാലിസിന് വയറ്റിൽ നമ്മൾ ഓൾറെഡി ഇംപ്ലാന്റ് ചെയ്തിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് വെക്കും. എന്നിട്ട് ഒരു ട്യൂബ് നമ്മുടെ വയറ്റിലുള്ളിലേക്ക് വെക്കും, അതിനോട് കണക്ട് ചെയ്തിട്ട് ഒരു ബാഗും ഉണ്ടായിരിക്കും. അപ്പം ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓൾമോസ്റ്റ് ഒരു ബാഗിൽ ഉണ്ടായിരുന്ന ഓൾറെഡി മെഡിക്കേറ്റഡ് ആയിട്ടുള്ള സൊല്യൂഷൻ ഈ ബാഗിൽ നിന്ന് നമ്മുടെ വയറ്റിലേക്ക് ചെന്നിട്ട് നമ്മുടെ ശരീരത്തിലെ ടോക്സിക് എലമെൻറ്റ്സ് ക്ലിയർ ചെയ്യാനുള്ളത് വയറ്റുള്ളിൽ തന്നെ ക്ലിയർ ചെയ്തതിന് ശേഷം അത് പിന്നെ ക്ലിയർ ചെയ്തതിന് ശേഷം അത് റിമൂവ് ചെയ്ത് എടുക്കുന്നു. അപ്പം ഇത് ശരിക്കും വീടുകളിൽ തന്നെ ചെയ്യുന്നത്, എല്ലായിടത്തും ഇത് ചെയ്യാനുള്ള ഒരു ഇതില്ല. അപ്പോൾ ഓൾറെഡി ഒരു ഇംപ്ലാന്റ് ക്രിയേറ്റ് ചെയ്യണം, പിന്നെ നമ്മൾ സൊല്യൂഷൻസ് എന്താണ് നമ്മൾ മെഡിക്കേറ്റഡ് സൊല്യൂഷനാണ് വയറ്റിലേക്ക് ഇഞ്ചെക്റ്റ് ചെയ്യുന്നത്, എന്നിട്ട് ആവശ്യം കഴിഞ്ഞ ശേഷം അത് പുറത്തേക്ക് എടുക്കുന്നു. അപ്പോൾ ഇത് എല്ലാവർക്കും അത് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു കേസൊന്നുമില്ല. പെരിറ്റോണിയൽ ഡയാലിസിസ് ചെയ്ത ഒരു വ്യക്തിയുടെ ഒരു ഇമേജാണ്, വയറിൽ ഒരു ഇംപ്ലാന്റേഷൻ കാണിച്ചുകൊണ്ട് ഒരു ഇമേജ് ആണ് നമ്മളിപ്പോൾ കണ്ടത്. അപ്പം ചില എടുത്ത് ഇത് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് പെരിറ്റോണിയൽ ഡയാലിസിസ് എന്നൊന്ന് ചുരുങ്ങിയ വാക്കുകളിൽ പറഞ്ഞു കഴിഞ്ഞാൽ, പെരിറ്റോണിയൽ ഡയാലിസിസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ശരിക്കും പെരിറ്റോണിയൽ ഡയാലിസിസ് ചെയ്യുമ്പോൾ പേഷ്യൻ്റ് ഓൾമോസ്റ്റ് ഹോസ്പിറ്റലൈസ്ഡ് ആകേണ്ട ആവശ്യമില്ല. ഇവിടെ പേഷ്യൻ്റ് വയറിൻ്റെ അവിടെ ഒരു ചെറിയൊരു ഇംപ്ലാന്റേഷൻ, ഈ ഒരു ഇംപ്ലാന്റ് ഡെവലപ്പ് ചെയ്തിട്ട് അവിടെ കൂടെ ട്യൂബ് ഇൻസേർട്ട് ചെയ്യും. ട്യൂബ് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു മെഡിക്കേറ്റഡ് സൊല്യൂഷൻ ആ ട്യൂബ് കൊണ്ട് ട്യൂബിലൂടെ പേഷ്യൻ്റെ വയറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് അത് കംപ്ലീറ്റ്ലി ആ ട്യൂബിലൂടെ തന്നെ കംപ്ലീറ്റ് ബോഡിയിലെ വേസ്റ്റ് എലമെൻറ്റ്സ് എല്ലാം ഫിൽട്ടർ ചെയ്യുന്ന ഒരു പ്രോസസ്സ് അവിടെ നടക്കുന്നു. ആഫ്റ്റർ ഓൾ ആ പ്രോസസ്സ് കഴിഞ്ഞതിന് ശേഷം തിരിച്ച് ആ ഫ്ലൂയിഡ് എടുക്കുന്നു. അതാണ് പെരിറ്റോണിയൽ ഡയാലിസിസ് എന്ന് പറഞ്ഞ ഒരു പ്രോസസ്സ്. അപ്പോൾ നമുക്ക് അത് എല്ലാവരിലും അത് ചെയ്യുന്നതല്ല, ചില പേഷ്യൻസ് മാത്രമേ അത് പ്രിഫർ ചെയ്യാറുള്ളൂ എന്നുള്ളതാണ് വാസ്തവം. നമുക്ക് ഡയാലിസിസ് ചില ചോദിക്കാൻ ഡയാലിസിസ് ചെയ്ത കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ പ്രൊലോങ്ഡ് ഇതൊക്കെ വരുമ്പം ചിലപ്പം എന്താണ് അനീമിയ, അതായത് നമ്മുടെ രക്തത്തിലെ എച്ച് ബിയുടെ അളവ് ഒക്കെ ഉണ്ടാവും. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ക്രോണിക് ആയിട്ട് ഇപ്പം ഷുഗർ പ്രോബ്ലംസ് ഒക്കെ ഉള്ള പേഷ്യൻസിനും ഒത്തിരി അധികം ഡയാലിസിസിൻ്റെ ഒക്കെ ആവശ്യം വരുന്നത്, കാര്യം ഈ ഇൻസുലിൻ ഒക്കെ കണ്ടിന്യൂസ്ലി എടുത്തിട്ട് ചില കേസസിൽ ക്രിയാറ്റിൻ ഒക്കെ കൂടുതലാണ് നമ്മൾ ഡയാലിസിസ് ഒക്കെ എടുക്കാറുണ്ട്. അല്ല, എല്ലാത്തിലും ഉപരി ഇതിൻ്റെ ഡയറ്റിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ മെയിനായിട്ട് ഹൈ പ്രോട്ടീൻ റിച്ച് ഫുഡാണ് നമുക്ക് ആവശ്യം. ഹൈ പ്രോട്ടീൻ റിച്ച്, അതായത് ഒരു പേഷ്യൻ ഒരു വ്യക്തിയെ സംബന്ധിച്ച് നോർമൽ ഒരു വ്യക്തിക്ക് ഒരു കെ ജിക്ക് 1 mg ഓഫ് പ്രോട്ടീനാണ് വേണമെങ്കിൽ ഡയാലിസിസ് ചെയ്യുന്ന ഒരു പേഷ്യൻറ്റിന് 1.5 mg വേണം മിനിമം. അതാണ് അതിൻ്റെ ആ ഒരു വ്യത്യാസം വരുന്നത്. നെക്സ്റ്റ് ലോ പൊട്ടാസ്യം ദെൻ ലോ ഫോസ്ഫറസ് ഡയറ്റ് ആയിരിക്കണം കണ്ടത്. അപ്പോൾ പൊട്ടാസ്യം ഫോസ്ഫറസ് ആയിട്ടുള്ള റിച്ച് ആയിട്ടുള്ള ഫുഡ് കംപ്ലീറ്റ്ലി എലിമിനേറ്റ് ചെയ്യാനാണ് ഏറ്റവും നല്ലത്. പിന്നെ ലോ സോൾട്ട് ഇൻടേക്ക്, അത് ഉപ്പ് വളരെയധികം കുറയ്ക്കുന്ന കാരണം. അതിൻ്റെ മെയിൻ ഇത്രയേ ഉള്ളൂ, കാര്യം നമ്മൾ കിഡ്നി റിലേറ്റഡ് പ്രോബ്ലം ആകുമ്പോൾ നമ്മൾ ഫ്ലൂയിഡ് ബാലൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കാര്യം നീര് കെട്ടാനുള്ള പ്രവണതയൊക്കെ ഉണ്ട്. നമ്മൾ അമിതമായിട്ട് വെള്ളം വാട്ടർ ഇൻടേക്ക് കൺട്രോൾഡ് ആയിരിക്കണം പേഷ്യൻറ്റിനെ സംബന്ധിച്ച്. അപ്പോൾ നമ്മൾ ഒത്തിരിയധികം ബാലൻസ്ഡ് ആയിട്ട് പോകണം. അപ്പോൾ ഉപ്പൊക്കെ കൂടുതൽ കഴിച്ച് കഴിഞ്ഞാൽ എന്താണ് ഫ്ലൂയിഡ് ഇംബാലൻസസ് ഉണ്ടാകാനും നമ്മുടെ ശരീരത്തിലിങ്ങനെ നീര് പോലെ കെട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെയും പ്രശ്നത്തിലേക്ക് പോകുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ ഡയറ്റ് കൺട്രോൾ ചെയ്ത് പോവുകയാണെങ്കിലൊക്കെ നമുക്ക് ഒരു പരിധിവരെ ബോഡി നമുക്ക് ബാലൻസ് ചെയ്യാൻ സാധിക്കും. അപ്പം ഡയാലിസിസിൻ്റെ ഈ ഒരു ചെറിയ വിവരണം നിങ്ങൾക്ക് സഹായകരമാണെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് സംശയങ്ങളുള്ള ചില അറിയാൻ ആഗ്രഹിക്കുന്ന മെഡിക്കൽ ടോപ്പിക്സ് നിങ്ങൾക്ക് തീർച്ചയായും കമൻറ്റ് ബോക്സിൽ ഇടാം. അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളെ ഇതുപോലുള്ള മെഡിക്കൽ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഫാമിലിയും ഒക്കെ ഇങ്ങനെയുള്ള വീഡിയോസ് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഇൻഫോർമേഷൻ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതോടെ നമുക്ക് മറ്റൊരു മെഡിക്കൽ ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി. താങ്ക് യു.